morning, my dear students. How are you all? I hope all are fine. Is it? Okay. Now, we are going to learn Malayalam. We have our test book complete. Now, we are going to do revision. Now, we are going to do ചില്ലക്ഷരങ്ങളും അതിൽ വരുന്ന വാക്കുകളും പിന്നെ എന്താണ് കൂടുതൽ ചോദ്യോത്തരങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ചേ. നമ്മുടെ ചില്ലക്ഷരങ്ങളെല്ലാം ടീച്ചർ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇൽ, ഇർ, ഇൻ, ഇൽ, ഇൻ അല്ലേ? ഇതാണ് നമ്മുടെ ചില്ലക്ഷരങ്ങൾ. ഇത് വെച്ച് വരുന്ന വാക്ക്, ഇത് ചേർന്ന് വരുന്ന വാക്കുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓരോ വാക്കുകളും വീതമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ വർക്ക് ബുക്കിലും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് വരുന്ന രണ്ട് മൂന്ന് വാക്കുകൾ ഇന്ന് പഠിക്കാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യം നമുക്ക് ഇൽ ചേർന്ന് വരുന്ന വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ്? മയിൽ, കുയിൽ, പിന്നെ നമ്മുടെ വർക്ക് ബുക്കിലുള്ള മുയൽ അല്ലേ? മയിലും കുയിലും നമ്മൾ പഠിച്ചിട്ടുണ്ട്, മുയലും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇൽ ചേർന്ന് വരുന്ന മൂന്ന് വാക്കുകളായ അല്ലേ, മൂന്ന് പദങ്ങളായ ഏതൊക്കെയാണ്? മയിൽ, കുയിൽ, മുയൽ. ഓക്കെ, ഇനി അടുത്ത് ഇർ വരുന്ന വാക്കുകൾ. ഇർ, ഇർ വരുന്ന വാക്കുകൾ കാർ. എന്താണ് കാർ? എന്താണ് കാർ? കയർ. എന്താണ് കയർ? അടുത്തതോ കതിർ. കതിർ എന്ന് പറഞ്ഞാൽ നെൽക്കതിർ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, കതിർ. ഓക്കെ, ഇനി അടുത്ത് ഏതാണ്? ഇൻ വരുന്ന വാക്കുകൾ. ഇൻ, മാൻ, മീൻ, അവൻ. അപ്പോ ഒന്നുകൂടെ എല്ലാരും ശ്രദ്ധിച്ചേ, ഇൽ വരുന്ന വാക്കുകൾ മയിൽ, കുയിൽ, മുയൽ. ഇർ വരുന്ന വാക്കുകൾ കാർ, കയർ, കതിർ. ഇൻ വരുന്ന വാക്കുകൾ മാൻ, മീൻ, അവൻ. അപ്പൊ ഇത്രയും വാക്കുകളായ അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മുടെ മലയാള നോട്ട്ബുക്ക് എടുക്കുക, ഇന്നത്തെ ഡേറ്റ് ആൻഡ് ഡേ ഇടുക, അതിനുശേഷം എന്ത് ചെയ്യുക, റിവിഷൻ എന്ന് എഴുതുക. എന്താണ് റിവിഷൻ എന്ന് എഴുതുക. അതിനുശേഷം ഇൽ, ഇർ, ഇൻ, ഇൽ, ഇൻ എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് അതിന്റെ താഴെ ഇല്ലെന്ന് എഴുതി ഇങ്ങനെ ഒരു വര വരച്ചിട്ട് മയിൽ, കുയിൽ, മുയൽ എന്നെഴുതുക. അടുത്ത് താഴെ ഇർ എന്ന് എഴുതുക, കാർ, കയർ, കതിർ. അതിന്റെ താഴെ ഇന്നെന്ന് എഴുതുക, മാൻ, മീൻ, അവൻ. അപ്പൊ ഇത്രയും എഴുതുന്ന മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്ത് ഇൾ വരുന്ന വാക്കുകളാണ്. ഓക്കെ, അടുത്ത ഏത് വാക്കുകളാണ്? ഇൾ വരുന്ന വാക്കുകൾ അല്ലേ. ഇൾ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? വാൾ, വാ, ഇൾ, വാൾ. അവൾ, ആ, വാ, ഇൾ, അവൾ. മകൾ, മാ, ക, ഇൽ, മകൾ. അപ്പൊ ഇതിൽ ചേർന്ന് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? വാൾ, അവൾ, മകൾ. ഓക്കെ, ഇനി അടുത്ത് ഇൻ വരുന്ന വാക്കുകൾ. ഇൻ ചേർന്ന് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? തൂൺ. ഏതാണ് തൂ? ഇൻ, തൂൺ. കൂൺ, കൂ. ഇൻ, കൂൺ. ആൺ, കണ്ടോ? അപ്പൊ നമ്മൾ നോട്ട്ബുക്കിൽ ഏതുവരെ എഴുതി? ഇന്നുവരെയുള്ള വാക്കുകൾ എഴുതി. ഇനി അടുത്ത് എന്താണ്? ഇൾ വരുന്ന വാക്കുകൾ. ഇൾ, അതിന്റെ താഴെ ഇൾ എന്ന് എഴുതുക. വാൾ, അവൾ, മകൾ.
അതിനുശേഷം ഇന്നം എഴുതുക തൂൺ കൂൺ ആൺ. അപ്പൊ ഇത്രയും നമ്മള് എഴുതി. ഇതിന്റെ ഓരോ വാക്കും ഇതാണ് നമ്മള് പഠിച്ചത് അല്ലേ. അപ്പൊ ബാക്കിയുള്ള വാക്കുകളും എല്ലാവർക്കും എല്ലാവരും എന്ത് ചെയ്യുക, വായിക്കുകയും ചെയ്യണം, കാണാതെ എഴുതാൻ പഠിച്ചിരിക്കുകയും വേണം. ഓക്കെ, ഇനി ടീച്ചർ ഇതിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻ മോഡൽ എങ്ങനെയാണെന്ന് പറഞ്ഞു, അതായത് പൂരിപ്പിക്കുക അതൊക്കെ എങ്ങനെയാണെന്ന് ടീച്ചർ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ടീച്ചർ പറയാം, ചില്ലക്ഷരങ്ങൾ തന്നിട്ട് ഇത് ചേർന്ന് വരുന്ന രണ്ട് പദങ്ങൾ വീതം എഴുതാൻ പറയുമ്പോ, അപ്പൊ നിങ്ങൾ ടീച്ചർ മൊത്തം മൂന്ന് പദങ്ങൾ തന്നിട്ടുണ്ട്, ഓരോ ചില്ലക്ഷരത്തിനും മൂന്ന് പദം വെച്ച് തന്നിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും രണ്ട് പദം എഴുതാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലും നല്ലതുപോലെ ഇത് പഠിച്ചു വെക്കണം. ഓക്കെ ഓക്കെ, അതിനെ പൂരിപ്പിക്കുക. ഓക്കെ, അപ്പൊ എല്ലാരും ബോർഡിലേക്ക് നോക്കിയേ, പൂരിപ്പിക്കുക. അടുത്ത് നമ്മൾ പഠിക്കുന്ന എന്താണ്, പൂരിപ്പിക്കുക. ഫസ്റ്റ് വൺ നോക്കിയേ, മൂ യാ ഡാഷ് അല്ലേ. ഏതാണ് വരുന്നത്, ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിൽ കറക്റ്റ് ഏത് ഏതക്ഷരമാണ് വരേണ്ടത്, ഏതക്ഷരമാണ്? ആ വെരി ഗുഡ്, ഇല്ലല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഇല്ലെടുത്ത് ഇവിടെ എഴുതും, മുയൽ. എന്തായി, മുയൽ. അടുത്ത് നോക്കിയേ, കാ യാ ഡാഷ്, ഇറാണോ ഇഴാണോ വരുന്നത്, വെരി ഗുഡ്, ഇറ അല്ലേ, കയർ. എന്താണ് കയർ. അടുത്ത് നോക്കിയേ, വാ ഡാഷ്, ഇണ്ണാണോ ഇള്ളാണോ വരുന്നത്, വെരി ഗുഡ്, ഇൾ അല്ലേ. അപ്പൊ ഇള്ളെടുത്ത് നമ്മള് എഴുതി. അടുത്ത് നോക്കിയേ, മാ ഇള്ളാണോ ഇന്നാണോ വരുന്നത്, ഇൻ മാൻ അല്ലേ, മാൻ. അടുത്ത് നോക്കിയേ, തൂ ഇന്നാണോ ഇല്ലാണോ, വെരി ഗുഡ്, ഇൻ അല്ലേ. കണ്ടോ, അപ്പൊ ഇതുപോലെ ഈ മോഡലിൽ നമുക്ക് എക്സാമിന് ചോദിക്കും. അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക, അടുത്ത പേജ് എടുക്കുക, പൂരിപ്പിക്കുക എന്ന് എഴുതുക. അതിനുശേഷം ഇതുപോലെ ബ്രാക്കറ്റും എഴുതണം, ഇതുപോലെ എഴുതണം ഒരു പ്രാവശ്യം. ഓക്കെ, പിന്നെ വരുന്ന ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടീച്ചർ കുറച്ച് ചില്ലക്ഷരങ്ങൾ തന്നേക്കും, ചില്ലക്ഷരങ്ങൾ തന്നിട്ട് പറയും ഇത് ഇതിൽ വരുന്ന രണ്ട് പദങ്ങൾ, ഇവ വരുന്ന രണ്ട് പദങ്ങൾ വീതം എഴുതാനെന്നും പറഞ്ഞ് ക്വസ്റ്റ്യൻ ഇത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ടീച്ചർ തന്ന ഓരോ ഓരോ ചില്ലക്ഷരം വെച്ചും മൂന്ന് പദങ്ങൾ തന്നിട്ടുണ്ട്. ആ മൂന്ന് പദങ്ങൾ എന്ത് ചെയ്യണം, നല്ലതുപോലെ പഠിക്കണം. ആ പദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഈ പൂരിപ്പിക്കുകയൊക്കെ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നോട്ട് നല്ല നീറ്റായിട്ട് എഴുതി ടീച്ചറിനെ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, ബൈ.